നിങ്ങൾ കേട്ടിട്ട് പോലുമില്ലാത്ത രസകരമായ സൈക്കോളജിക്കൽ ഫാക്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി, സംസാരിക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആളിന്റെ കണ്ണിൽ നോക്കി പറയണമെന്ന് കേട്ടിട്ടുണ്ടാകും. കൂടുതലും ഇന്റർവ്യൂകളിലാണ് ഇങ്ങനെ ചെയ്യാൻ പറയാറുള്ളത്. എന്നാൽ ഇതിലും ഒരു ശാസ്ത്രീയ വശമുണ്ടത്രേ. സംസാരിക്കുമ്പോൾ എതിർവശത്തിരിക്കുന്ന ആൾ നിങ്ങളുടെ കണ്ണിൽ നോക്കുന്നത് 60% അയാൾക്ക് നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. എന്നാൽ കണ്ണിൽ നോക്കുന്നത് 80% അയാൾക്ക് നിങ്ങളുടെ സംസാരത്തോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നു. എന്നാൽ 100% അയാൾ കണ്ണിൽ നോക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് അർത്ഥമത്രേ. പ്രായഭേദമന്യേ എല്ലാവർക്കും സമയം ചെലവഴിക്കാൻ ഉപകരിക്കുന്ന ഒന്നാണ് വീഡിയോ ഗെയിമുകൾ. അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആകർഷിക്കുന്ന ഇന്നത്തെ വീഡിയോ ഗെയിമുകൾക്ക് മനുഷ്യന്റെ മാനസിക നിലയെ സ്വാധീനിക്കാൻ കഴിയുമത്രേ. ഇത്തരം വീഡിയോ ഗെയിമുകൾ മനുഷ്യനെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമത്രേ. എന്നാൽ വീഡിയോ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതം നശിച്ചു പോകുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. അത് വേറൊരു വശം. സ്വപ്നം കാണാത്തവരായി ആരുമുണ്ടാകില്ല. ആളുകളെയോ സ്ഥലങ്ങളെയോ അങ്ങനെ പലതും നമ്മൾ സ്വപ്നങ്ങളിൽ കാണാറും സ്വന്തമാക്കാറുമുണ്ടാകും. എന്നാൽ സ്വപ്നത്തിൽ നമ്മൾ കാണുന്ന ആളുകളിൽ 80% നമ്മളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരായിരിക്കും. ഇതെത്രത്തോളം സത്യമാണെന്ന് അറിയില്ല കേട്ടോ. ഒരാളെ കണ്ട നിമിഷത്തിൽ എനിക്ക് അയാളോട് പ്രണയം തോന്നി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ ഒരു നിമിഷം എന്നത് തെറ്റാണ്. ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നാൻ കുറഞ്ഞത് 4 മിനിറ്റെങ്കിലും വേണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എപ്പോഴും സമാധാനമായും ചിരിച്ചുകൊണ്ടും പെരുമാറണമെന്ന് പലരും ഉപദേശിക്കാറുണ്ട്. എന്നാൽ ദേഷ്യം വരാത്തവരായി ആരുമുണ്ടാകില്ല. നിങ്ങൾ 1 മിനിറ്റ് നേരം ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി 4 മണിക്കൂർ നേരത്തോളം കുറയുമത്രേ. പക്ഷേ നിങ്ങൾ 1 മിനിറ്റ് നേരം ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ രോഗപ്രതിരോധത്തെ 24 മണിക്കൂറോളം ഉയർത്താൻ സഹായിക്കും. നല്ല തണുപ്പുള്ള മുറിയിൽ പുതച്ച് കിടന്നുറങ്ങാൻ കൊതിയുള്ളവർ ഒരുപാടുണ്ട്. ചിലപ്പോൾ ACയും ഫാനും ഇട്ട തണുപ്പ് കൂട്ടി കിടക്കുന്നവരുമുണ്ട്. ഇവർക്കൊരു അറിവിനായി പറയട്ടെ, തണുപ്പ് കൂടുന്ന സമയങ്ങളിൽ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ മിക്കവാറും ദുസ്വപ്നങ്ങളായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇനി തണുപ്പ് കുറച്ച് കിടന്നുറങ്ങിയാൽ മതി കേട്ടോ. ഇതുപോലെ സൈക്കോളജിക്കൽ പരമായ പല രസകരമായ കാര്യങ്ങളും വളരെ ലളിതമായി ഞാൻ മനസ്സിലാക്കിയത് കരോൾ ഡോക്കിന്റെ മൈൻഡ്സെറ്റ് എന്ന പുസ്തകത്തിലൂടെയാണ്. പുസ്തകം വായിക്കുക എന്നത് ഈ തിരക്ക് പിടിച്ച സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കേൾക്കുകയാണ് ചെയ്യാറുള്ളത്. അതെ, ഞാൻ ഈ പുസ്തകവും കേട്ടതാണ് കുക്കു FM എന്ന ആപ്പിലൂടെ. ഇതുപോലെ നിരവധി ബുക്കുകൾ ഈ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനായി ഒരു പ്രത്യേക സമയം മാറ്റിവെക്കേണ്ടതില്ല. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ കേൾക്കാൻ ഒരുപാട് പണം ചിലവാക്കേണ്ടി വരുമെന്നായിരിക്കും മിക്ക ആളുകളുടെയും സംശയം അല്ലെ? എന്നാൽ കേട്ടോളൂ, ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ 1 വർഷത്തേക്ക് 399 രൂപയാണ് സാധാരണയായി ചിലവാക്കേണ്ടത്. എന്നാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഓഫറുണ്ട്. FACT200 എന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 50% ഓഫറിൽ വെറും 199 രൂപയ്ക്ക് നിങ്ങൾക്കിതിന്റെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ നേടാൻ കഴിയും. അതായത് 1 ദിവസം 1 രൂപയിൽ താഴെ മാത്രം ചിലവിൽ നിങ്ങൾക്ക് കുക്കു FM ഉപയോഗിക്കാം. ലിങ്കും കൂപ്പൺ കോഡും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, അറിവുകൾ ആസ്വദിച്ചു നേടാം. നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പലതും വാങ്ങിക്കാറുണ്ട് അല്ലെ? അപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരിക്കും. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ സന്തോഷവാനായ മനുഷ്യനായിരിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നിങ്ങളോട് പലരും പറയുന്നത് കള്ളമാണെന്ന് അത് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ടായിരിക്കും. എന്നാൽ ഒരാൾ കള്ളം പറയുമ്പോൾ അയാളുടെ കണ്ണുകളുടെ ചലനങ്ങൾ നോക്കി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കള്ളം പറയുന്ന ആൾ മുകളിലേക്കും അയാളുടെ ഇടതുവശത്തേക്കും നോക്കുമത്രേ. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട് എന്നിവ. ഇങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക എന്നറിയാമോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പറയുന്ന ആൾ അടുത്തിടെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ ആ കാര്യം എന്തായിരിക്കും എന്നുമാണത്രേ. ചില പെൺകുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ കൂടുതലും നമ്മളോട് പറയുന്നത് കേൾക്കാം. എന്നാൽ നമ്മൾ അതിൽ താല്പര്യം പ്രകടിപ്പിക്കാതെ ഇരുന്നാൽ അത് അവർക്ക് വിഷമമാവുകയും ചെയ്യും. കാരണം പെൺകുട്ടികൾ അവരുടെ പരാതികൾ പറയുന്നത് അവർക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളോട് മാത്രമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ രണ്ടോ അതിലധികമോ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും. ഓരോ ഭാഷയും സംസാരിക്കുമ്പോൾ നമ്മുടെ ശൈലിയും രീതിയും മാറുക പതിവാണ്. മനഃശാസ്ത്രത്തിൽ പറയുന്നത് ഒന്നിലധികം ഭാഷ സംസാരിക്കുന്ന ആളുകൾ സ്വഭാവം കൊണ്ട് ഒന്നിലധികം വ്യക്തികളായി മാറും എന്നാണ്. അവരുടെ ഉള്ളിൽ ഒന്നിലധികം വ്യക്തിത്വങ്ങൾ ഒളിഞ്ഞിരിക്കുമത്രേ. എന്നാൽ ഇതവർക്ക് തിരിച്ചറിയാനോ നിയന്ത്രിക്കാനോ കഴിയുകയില്ല.
ഈ സൈക്കോളജിക്കൽ ഫാക്ടുകളിൽ നിങ്ങൾക്ക് പുതിയ അറിവായി തോന്നിയത് ഏതാണെന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക.